അപ്പൊ നമ്മുടെ ലൈനിങ് പീസ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവിന്റെ നമ്മുടെ ബോർഡർ ഭാഗത്ത് നമ്മുടെ കൈയുടെ താവുവശം നമ്മൾ 3 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടിയാണ് നമുക്ക് 11 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ അതുകൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്, ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിൽ കണ്ടോ, ഈ ഒരു ബ്ലൗസ് പീസിൽ ഇതുപോലെ സ്ലീവിനെ കറക്റ്റായി വരുന്ന രീതിയിൽ ഒരു പീസാണ് നമ്മുടെ സ്ലീവ് ബ്ലൗസിന്റെ പീസിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ നേരെ സെന്റർ ഭാഗത്തു കൂടെ ഒരു കട്ടിംഗ് കൊടുക്കുന്നു, ഇതുപോലെ കട്ടിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിന്റെ കണ്ടോ സെന്റർ ഭാഗം, നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പീസ് കണ്ടോ ഇതുപോലെ കൊടുത്ത് ഈ ഒരു പീസും തമ്മിൽ കൂട്ടി ജോയിന്റ് ചെയ്യുന്നു കണ്ടോ, ഇതുപോലെ ജോയിന്റ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു പീസിന്റെ രണ്ടാമത്തെ സൈഡ് കണ്ടോ, ഈ ഒരു സൈഡിൽ നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് നമ്മൾ ഇവിടെ ജോയിന്റ് ചെയ്യുന്നു കണ്ടോ, ഇതുപോലെ ജോയിന്റ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു ജോയിന്റ് ചെയ്ത ഭാഗം നല്ലവണ്ണം ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും പ്രസ് ചെയ്ത് വെക്കാം. ഇത് നമുക്കൊന്ന് അയൺ ചെയ്ത് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ഒരു പീസിന്റെ സെന്റർ ഭാഗം നേർ പകുതി മടക്കി ഇതിന്റെ സെന്റർ ഭാഗം നമ്മളൊന്ന് മാർക്കിംഗ് ചെയ്യുക കേട്ടോ, ഇവിടെ കറക്റ്റ് സെന്റർ ഭാഗം വെച്ച് നമ്മളിത് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിന്റെ കണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് നമുക്ക് 9 ഇഞ്ചാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ കണ്ടോ 1.5 ഇഞ്ച് വീതമുള്ള ഓരോ മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക, 1.5, 3, 4, 7 അങ്ങനെ നമുക്ക് 9 ഇഞ്ചിൽ നമുക്ക് അതുപോലെ തന്നെ ഇവിടെയും കേട്ടോ. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്മൾ ഇതിന്റെ തുണി നമ്മൾ വീതി എടുത്തത് 19 ഇഞ്ചാണ്, 1.5 ഇഞ്ച് രണ്ട് ഭാഗത്ത് നമുക്ക് തുന്ന തുണി പോയി, അതിനുശേഷം നമുക്ക് 19 ഇഞ്ച് കേട്ടോ, ഇതുപോലെ ടോട്ടൽ അളവ്. ഇനി നമ്മൾ ഇത് കേട്ടോ നമ്മുടെ സെന്റർ ഭാഗം ഇതാണ് വരുന്നത്. ഈ ഒരു സെന്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കേട്ടോ ഈ ഒരു മാർക്കിലേക്ക് ഓരോ മാർക്കിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് വീതം ഇട്ടിട്ടുള്ള ഓരോ മാർക്കിൽ നിന്നും ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, നേരെ മുകളിലേക്ക് ആദ്യത്തെ പ്ലീറ്റിനെ അല്പം കവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലീറ്റുകൾ ഓരോ പ്ലീറ്റും കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു പ്ലീറ്റിന്റെ മുകളിൽ കേട്ടോ ആ ഒരു പ്ലീറ്റിനെ അല്പം കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക, നേരെ നേരെ ഈ ഒരു പ്ലീറ്റ് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇവിടെ വരെ ആ ഒരു പ്ലീറ്റ് ഇതുപോലെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ, നമ്മൾ ഈ ഒരു പ്ലീറ്റ് കൊടുത്ത ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സൈഡ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ കേട്ടോ നേരെ സെന്റർ ഭാഗത്തേക്കും ഇതുപോലെ തിരിച്ച് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, കറക്റ്റ് ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ പ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സെന്റർ ഭാഗം നമ്മുടെ രണ്ടാമത്തെ സെന്റർ ഭാഗത്ത് ഇതാണ് വരിക, നമ്മുടെ സെന്റർ ഭാഗം. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലീറ്റിനെ കണ്ടോ നമ്മൾ ആദ്യത്തെ ഭാഗത്തുള്ള പ്ലീറ്റ് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് കൊടുത്തത്, എന്നാൽ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പഫിനൊക്കെ നമ്മുടെ പ്ലീറ്റ് കൊടുക്കുന്നത് പോലെ കണ്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടോ ഇതേപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലുള്ള അകലങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കൈയുടെ മുകൾ വശത്തും വരുന്ന നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ഭാഗമാണിത് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ പ്ലീറ്റും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ, ഇതുപോലെ വെച്ച് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് തിരിച്ച് നേരെ അങ്ങോട്ടേക്കും കേട്ടോ, ആദ്യത്തെ ഭാഗം ചെയ്തതുപോലെ തന്നെ എല്ലാം ഒരേ അകലം വെച്ച് കൊടുത്ത് ആ ഒരു പ്ലീറ്റിനെ കറക്റ്റായി ഇതുപോലെ മടക്കി മടക്കി കൊടുത്ത് ഈ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും.
അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമ്മുടെ ലൈനിങ് പീസിന്, ഈ ഒരു പീസിൻ്റെ മുകളിൽ കൈയുടെ താപവശത്ത് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് കണ്ടോ, നമ്മുടെ ഉൾവശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ സാധാരണ നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി നമുക്ക് തയ്ക്കുന്നത് പോലെ തന്നെ എല്ലാ ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്ക് സ്ലീവ് ഇതുപോലെ കിട്ടി. ഇനി നമുക്കിതിൻ്റെ കൈയുടെ താവുവശം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, ബോർഡർ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. അതേ അളവിലുള്ള പീസ് നമ്മൾ വീണ്ടും ലൈനിങ് പീസും എടുത്തിട്ടുണ്ട്. നമ്മളിത് 3 ഇഞ്ച് വീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മൾ 4 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പീസിൻ്റെ നല്ല വശത്തിന് മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. നല്ല വശത്തിന് മുകളിൽ ഇതുപോലെ വെച്ച് ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുക്കുന്നു. ഇനി നമ്മുടെ ലൈനിങ് പീസിനെ കേട്ടോ ഇതുപോലെ മറിച്ചിട്ട്, ഇനി നമ്മളിതിൻ്റെ ഇതുപോലെ മടക്കി പിടിച്ച് ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ കറക്റ്റ് സൈഡിൽ കൂടി ഇതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു സൈഡ് വശം, രണ്ടാമത്തെ സൈഡ് വശം നമ്മളൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെല്ലാ സ്ഥലത്തും ഒരേ അളവിൽ വരുന്ന രീതിയിൽ നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ലൈനിങ് പീസിനെ കണ്ടോ, ഇത് നമ്മുടെ നല്ല വശമാണ്. നല്ല വശം ഇതുപോലെ വെച്ച് കൊടുത്ത് നേരെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും കേട്ടോ. നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു ബോർഡർ വെക്കുന്ന ഭാഗം നമുക്കിതുപോലെ മുകളിലേക്ക് കിട്ടും കേട്ടോ. ഇനി അതിന് നമ്മുടെ സൈഡിലുള്ള തയ്യൽ തുമ്പ് കേട്ടോ, നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമുക്കിതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിനെ, നമ്മൾ ഈ ഒരു പീസ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനെ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനെ കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കത് സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമുക്കിതുപോലെ നമ്മൾ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ സ്ലീവിൻ്റെ കൈയുടെ താവുവശം നമുക്കൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത്, അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണ്ടോ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നല്ല ഭംഗിയോടുകൂടി നിങ്ങൾക്ക് സ്ലീവ് കിട്ടും. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഷോ ബട്ടൺ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.